നമസ്കാരം. നമ്മളെല്ലാവരും ഉറക്കമെണീക്കും, വ്യായാമം ചെയ്യും, പക്ഷേ എങ്ങനെ നമ്മൾ നമ്മളെ ദിനചര്യ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസാണ് നിങ്ങളടുത്ത് പറയുന്നത്. സാധാരണ നമ്മളെല്ലാവരും ഉറക്കമെണീറ്റാൽ ദാ പറയുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ റെഡിയാവാനുള്ള ധൃതിയിൽ എണീക്കുക, ബാത്റൂമിൽ പോവുക, പല്ല് തേക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്ന ഈ രീതി നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ കുറച്ച് ഗുണമുണ്ടാകും. നിങ്ങൾ ഉറക്കമെണീറ്റാൽ ആ ബെഡിൽ അങ്ങനെ തന്നെ ഒരു 2 മിനിറ്റ് കിടക്കണം. ഉറക്കമെണീക്കുന്ന ഉടനെ എണീക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തന്നെ കിടന്നതിന് ശേഷം ഒന്ന് എണീറ്റ് ബെഡിൽ ഇരിക്കണം. അതിപ്പോൾ കട്ടിലാണെങ്കിൽ കട്ടിലിൽ എണീറ്റ് ഇരിക്കണം. ഇരുന്നതിന് ശേഷം കാല് നിലത്ത് വയ്ക്കാം, പക്ഷേ കാലിൽ ബലം കൊടുക്കാൻ പാടില്ല. അവിടെ ഒരു 2 മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രം നിങ്ങളെ കാല് സ്റ്റാൻഡ് ചെയ്ത് എണീക്കാൻ പാടുള്ളൂ. എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ നടക്കരുത്. എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ 2 കൈയും ഇതുപോലെ ചേർത്ത് വെച്ച് കൈ മുകളിലേക്ക് അപ്പ് ചെയ്ത് നമ്മൾ ടോയിൽ ഇങ്ങനെ ഒന്ന് റേസ് ചെയ്യണം. ഇത് വളരെ നല്ല ഒരു എക്സസൈസിൻ്റെ തുടക്കം തന്നെയാണ്. ഇത് ഇങ്ങനെ റേസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. 1 ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ദൈനംദിന ആക്ടിവിറ്റീസ് തുടങ്ങുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ മൃഗങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും അവർ കുറച്ചു നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ ഒന്ന് ഉണർത്തിയാൽ അവർ ചാടി എണീറ്റ് ഓടുകയല്ല ചെയ്യുന്നത്, പകരം അവരെന്ത് ചെയ്യും, ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഇത് സ്ട്രെച്ചിങ് അവിടുന്നേ തുടങ്ങണം. ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ ഈ രീതിയിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ, അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കൂ. താങ്ക് യു.